Application of derivatives in the Chamath class like Savalam. On Kadina class, derivatives which tangent normal than the slope of equation of Kakana and the Gurchano, but each other. Other than that, additional problems on the class will discuss another. First question, find the equation of tangent to the curve y is equal to x square minus 2x plus 7. Which is parallel to the line 2x minus 5 plus 4 equal to 0. That is, equation of tangent to the curve y is equal to x square minus 2x plus 7. Y is equal to x square minus 2x plus 7 and the curve. That curve in the tangent, tangent in the equation. How is the tangent? Which is parallel to the line 2x minus 5 plus 4 equal to 0. 2x minus 5 plus 4 equal to 0 in the line in parallel ആയിട്ട് ടാൻജന്റ് വരണം y equal to x square minus 2x plus 7 എന്ന കർവിന്റെ ടാൻജന്റ് ആണ് പക്ഷെ ആ ടാൻജന്റ് 2x minus y plus 4 equal to 0 എന്ന ലൈനിന് പാരലൽ ആയിരിക്കണം ആ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത് അപ്പോൾ ഇവിടെ ടാൻജന്റ് ഒരു ലൈനിന് പാരലൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പും ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കണം ടാൻജന്റിന്റെ സ്ലോപ്പ് dy by dx ആണ് നമ്മൾ നേരത്തെ പഠിച്ചു അത് ലൈനിന്റെ സ്ലോപ്പുമായി ഈക്വൽ ആവണം അത് ഉപയോഗിച്ച് ഏത് പോയിന്റിലാണ് ടാൻജന്റ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം അപ്പം അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഏതാ 2x മൈനസ് വൈ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോയാ ആ ലൈനിൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കണമല്ലോ അതിന് സ്ലോപ്പ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ കഴിഞ്ഞ വർഷം പഠിച്ച പ്ലസ് വണ്ണിന് നമ്മൾ പഠിച്ച ഒരു ഫോർമുലയാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ എന്ന ലൈനിൻ്റെ സ്ലോപ്പ് മൈനസ് എ ബൈ ബി ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ 2x മൈനസ് വൈ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ എന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഈ ഫോർമുല ഉപയോഗിച്ചാൽ മൈനസ് എ എ മീൻസ് ടു മൈനസ് ടു ബൈ ബി എന്ന് പറയുന്ന വൈയുടെ കോഫിഷ്യന്റാണ് അപ്പോൾ മൈനസ് ടു ബൈ മൈനസ് വൺ ദ മീൻസ് ടു എന്ന് കിട്ടും ഇതാണ് തന്നിരിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഈ ലൈനിന് ടാൻജന്റ് പാരലൽ ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ടാൻജന്റിൻ്റെ സ്ലോപ്പ് ഈ ലൈനിൻ്റെ സ്ലോപ്പുമായി ഈക്വൽ ആവും അപ്പോൾ അതിനുവേണ്ടി കർവിൻ്റെ ഇക്വേഷൻ എഴുതുന്നു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ അതാണ് ഗിവൺ കർവ് നമുക്കറിയാമല്ലോ ടാൻജൻ്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണെന്ന് അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ് അപ്പോൾ മൈനസ് ടു ഇൻറ്റു വൺ അത് ടു എന്ന് വരും പ്ലസ് സെവൻ കോൺസ്റ്റൻ്റിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരും ഇനി ഇത് ഉപയോഗിക്കുന്നത് ഇഫ് ടാൻജന്റ് ഈസ് പാരലൽ ടു ദ ഗിവൺ ലൈൻ ടാൻജന്റ് ലൈനിന് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ലൈൻ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും സ്ലോപ്പ് ഓഫ് ദ ലൈനും ഈക്വലാവും സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിൻ്റെ പകരം ഡി വൈ ബൈ ഡി എക്സ് എഴുതാം സ്ലോപ്പ് ഓഫ് ദ ലൈൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചാണല്ലോ ടു ആണെന്ന് അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ടു ഡി വൈ ബൈ ഡി എക്സ് ടു എക്സ് മൈനസ് ടു അല്ലേ അപ്പോൾ അവിടെ നിന്ന് ടു എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു ടു നമുക്ക് അതിനെ സോൾവ് ചെയ്യാം മൈനസ് ടു അപ്പുറത്തേക്ക് മാറ്റുന്നു ടു എക്സ് ഈസ് ഈക്വൽ ടു ടു പ്ലസ് ടു ദാറ്റ് ഇസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ഫോർ എക്സ് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടു ഈസ് ഈക്വൽ ടു ടു എക്സ് ടു എന്ന് കിട്ടി അതായത് ടാൻജന്റ് ലൈനിന് പാരലൽ ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ ടു ആകണം എന്നാണ് അപ്പോൾ ആ ടാൻജന്റ് ലൈനിന് പാരലലാവുന്ന പോയിന്റ് ആ പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് ടു ആയിരിക്കും എന്നാണ് കിട്ടി എക്സ് കോർഡിനേറ്റ് മാത്രം കിട്ടിയാൽ പോരാ ഏത് പോയിന്റിലാണ് അങ്ങനെ സംഭവിക്കുന്നത് ടാൻജന്റ് ലൈനും പാരലലാവുന്നത് എന്ന് പറയാൻ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മാത്രം പോരാ അതിൻ്റെ വൈ കോർഡിനേറ്റ് കൂടി വേണം വൈ കോർഡിനേറ്റ് കാണാൻ ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷൻ ആ ഇക്വേഷൻ ടു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷൻ ആ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഫ്രം ഇക്വേഷൻ ടു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് സെവൻ എക്സ് വരെ ടു കൊടുക്കുകയാണ് ടു സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടു പ്ലസ് സെവൻ ദാറ്റ് ഇസ് ഫോർ മൈനസ് ഫോർ പ്ലസ് സെവൻ വൈ സെവൻ കിട്ടി എക്സ് ടുവും വൈ സെവനും കിട്ടി അപ്പോൾ ആ പോയിന്റ് കിട്ടി ടു സെവൻ അപ്പോൾ നമുക്ക് എന്ത് പറയാം ടു സെവനിലാണ് ടാൻജന്റ് ആ ലൈനിൻ്റെ പാരലൽ ആവുന്നത് ഹെൻസ് ടാൻജന്റ് അറ്റ് ടു സെവൻ ഈസ് പാരലൽ ടു ദ ഗിവൺ ലൈൻ അപ്പോൾ ഇനി ആ ടാൻജന്റ് ലൈനിന് പാരലാവുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞു ഇനി ആ പോയിന്റിലെ ടാൻജന്റിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് ടു സെവൻ എന്താണ് ഫോർമുല ഉണ്ടല്ലോ വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന ആ ഫോർമുല എം എന്ന് പറഞ്ഞ ടാൻജന്റിൻ്റെ സ്ലോപ്പാണ് ടാൻജന്റിൻ്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണ് പക്ഷേ അവിടെ ഇനി ഡി വൈ ബൈ ഡി എക്സ് എഴുതി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ടാൻജന്റിൻ്റെ സ്ലോപ്പ് നമുക്ക് അറിയാം ലൈനിൻ്റെ പാരലാണ് ടാൻജന്റ് എന്നുള്ളത് കൊണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് ടു ആണ് ടാൻജന്റിൻ്റെ സ്ലോപ്പ് ടു ആണെന്ന് അറിയാം ആ ടു അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലാതെ ഇനി ഡി വൈ ബൈ ഡി എക്സിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല അപ്പോൾ എന്ത് കിട്ടുന്നു വൈ മൈനസ് വൈ വൺ വൈ വൺ ബെൻ സെവൻ വൈ മൈനസ് സെവൻ ഇസിക്കൽ ഡി എം അത് ടു ആണ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഇക്വേഷൻ ആയി കഴിഞ്ഞു ബാക്കി നിങ്ങൾക്ക് അറിയാം ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ടേംസിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ടാൻജന്റിൻ്റെ ഇക്വേഷൻ ആവും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് അടുത്ത ഫൈൻ ദി ഇക്വേഷൻ ഓഫ് നോർമൽ ടു ദ കർവ് വൈ ഈസിക്കൽ എക്സ് ക്യൂ പ്ലസ് ടു എക്സ് പ്ലസ് സിക്സ് വിച്ച് ഇസ് പാരലൽ ടു ദ ലൈൻ എക്സ് പ്ലസ് ഫോർട്ടീൻ വൈ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ടാൻജന്റിൻ്റെ ഇക്വേഷൻ അല്ല നോർമലിൻ്റെ ഇക്വേഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്
ഈ ലൈൻ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് ഫോർട്ടീൻ വൈ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന ലൈനുണ്ട് പാരലൽ. നോർമലും ലൈനും പാരലൽ ആണെങ്കിൽ നോർമലിൻ്റെ സ്ലോപ്പും ലൈനിൻ്റെ സ്ലോപ്പും സെയിം. നോർമലിൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന ലൈൻ ഫോർ എക്സ് പ്ലസ് ഫോർട്ടീൻ വൈ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ, ആ ലൈനിൻ്റെ സ്ലോപ്പ് കാണുന്നു മൈനസ് എ ബൈ ബി ദറ്റ് ഈസ് മൈനസ് വൺ ബൈ ഫോർട്ടീൻ. ഇനി തന്നിരിക്കുന്ന കർവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് പ്ലസ് സിക്സ് ആണ്. അവിടെ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കാണുകയാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ, എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻ ടു എക്സിൻ്റെ വൺ, ടു ഇൻറ്റു വൺ അത് ടു ആവും, പ്ലസ് സിക്സ് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് സീറോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു എന്ന് കിട്ടി. ഇനി നോർമലി ലൈനിന് പാരലൽ, ഇഫ് നോർമലി ഈസ് പാരലൽ ടു ദ ലൈൻ, ദെൻ എന്താ സംഭവിക്കുക? സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ലൈൻ. നോർമലിൻ്റെ സ്ലോപ്പും ലൈനിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആവും. സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണ്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ മൈനസ് വൺ ബൈ ഫോർട്ടീൻ ആണ്. അപ്പോൾ മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർട്ടീൻ. അവിടെ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ നേരത്തെ, ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ. ഇത് പുറത്ത് മാറ്റുന്നു, ത്രീ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ മൈനസ് ടു, ദാറ്റ് ഈസ് ത്രീ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൽവ്. ടു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്ക്വയർ ഈക്വൽ ടു ട്വൽവ് ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഫോർ, ദെൻ എക്സ് ഈക്വൽ ടു റൂട്ട് ഫോർ, ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ടു. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂ കിട്ടി, പ്ലസ് ടു മൈനസ് ടു. ഈ രണ്ട് ഈ പോയിന്റുകളിലാണ് നോർമലും ലൈനും പാരലൽ ആവുന്നത്. അപ്പം നോർമലും ലൈനും പാരലൽ ആകുന്നു കിട്ടി. പക്ഷേ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മാത്രം പോരാ, വൈ കോർഡിനേറ്റ് കൂടി കാണണം. അപ്പം നമുക്ക് ഓരോ വാല്യൂ, എക്സിൻ്റെ രണ്ട് വാല്യൂ കിട്ടിയ ഈ ഓരോരോ വാല്യൂ ആയിട്ട് എടുത്ത് തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന കർവ് വൈ ഇസ് ഈക്വൽ എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് പ്ലസ് സിക്സ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എക്സ് ടു ആകുമ്പോൾ വൈ എന്ത് കിട്ടുന്നു? വൈ കർവിൻ്റെ ഇക്വേഷൻ എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് പ്ലസ് സിക്സ് ആണ് കൊടുക്കുമ്പോൾ ടു ക്യൂബ് പ്ലസ് ടു ഇൻറ്റു ടു പ്ലസ് സിക്സ് ദാറ്റ് ഈസ് എയ്റ്റ് പ്ലസ് ഫോർ പ്ലസ് സിക്സ് എയ്റ്റീൻ. എക്സ് ടു ആകുമ്പോൾ വൈ എയ്റ്റീൻ, ആദ്യത്തെ പോയിന്റ് ടു എയ്റ്റീൻ എന്ന് കിട്ടും. അടുത്ത എക്സ് മൈനസ് ടു ആകുമ്പോൾ വൈ, ഈ വീണ്ടും ആ ഇക്വേഷൻ തന്നെയാണ് കൊടുക്കുന്നത്, എക്സ് ക്യൂബ് അത് മൈനസ് ടു ദ ഹോൾ ക്യൂബ് പ്ലസ് ടു ഇൻ ടു മൈനസ് ടു പ്ലസ് സിക്സ്. മൈനസ് ടു ദ ഹോൾ ക്യൂബ് മൈനസ് എയ്റ്റ്, ടു ഇൻറ്റു മൈനസ് ടു മൈനസ് ഫോർ പ്ലസ് സിക്സ് മൈനസ് സിക്സ് എന്ന് കിട്ടും. അപ്പോൾ അടുത്ത പോയിന്റ് മൈനസ് ടു മൈനസ് സിക്സ്, രണ്ട് പോയിന്റുകൾ കിട്ടി. ടു എയ്റ്റീനും മൈനസ് ടു മൈനസ് സിക്സും ഈ രണ്ട് പോയിന്റുകളിലാണ് നോർമൽ ലൈനുമായി പാരലാവുന്നത്. ഇനി നോർമൽ ഇക്വേഷൻ എഴുതാം. വൈ മൈനസ് ഫൈവ് വൺ ഇസ് ഈക്വൽ ടു എം ഇൻ ടു എക്സ് മൈനസ് എക്സ് വൺ തന്നെയാണ്. അതിൽ എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്, നോർമലിൻ്റെ സ്ലോപ്പാണ്. നോർമലിൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണ്. പക്ഷേ ഇവിടെ ഈ മൈനസ് വൺ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഒന്നും വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നോർമലിൻ്റെ സ്ലോപ്പ് ആൾറെഡി നമുക്ക് അറിയാമല്ലോ, നോർമൽ ലൈന് പാരലാണ്. അതുകൊണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് തന്നെയാണ് നോർമലിൻ്റെ സ്ലോപ്പ് എന്ന് നമ്മൾ നേരത്തെ എഴുതി. ലൈനിൻ്റെ സ്ലോപ്പ് മൈനസ് വൺ ബൈ ഫോർട്ടീൻ ആണെന്ന് അറിയാം, അത് തന്നെയാണ് നോർമലിൻ്റെ സ്ലോപ്പ്. അതങ്ങ് ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ഇനി ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ എമ്മിന് വരെ മൈനസ് വൺ ബൈ ഫോർട്ടീൻ ഇൻഡെക്സ് മൈനസ് എക്സ് വൺ, ആ വൈ വൺ കൊടുക്കുന്നു വൈ മൈനസ് എയ്റ്റീൻ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർട്ടീൻ ഇൻഡെക്സ് മൈനസ് ടു. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫോർട്ടീൻ ഇൻറ്റു വൈ മൈനസ് എയ്റ്റീൻ ഇസ് ഈക്വൽ മൈനസ് വൺ ഇൻഡെക്സ് മൈനസ് ടു. ബാക്കി ഒന്നുമല്ല, നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുപോലെ അടുത്ത പോയിന്റ് ഇതേപോലെ എടുത്താൽ മതി, വൈ മൈനസ് വൈ വൺ, വൈ വൺ മൈനസ് സിക്സും എക്സ് വൺ മൈനസ് ടു ആണ്. വൈ മൈനസ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർട്ടീൻ ഇൻറ്റു എക്സ് മൈനസ് മൈനസ് ടു. ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് ആ നോർമലിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ടാൻജെന്റ് ടു ദ കർവ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂ മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് പ്ലസ് വൺ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഫൈൻഡ് ദ പോയിന്റ്, പോയിന്റ് കണ്ടുപിടിക്കാൻ. അറ്റ് വിച്ച് ടാൻജെന്റ് ടു ദ കർവ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് വൺ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഏത് പോയിന്റിലാണ് ടാൻജെന്റ് എക്സ് ആക്സിസിന് പാരലൽ ആവുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളൊരു ലൈനിൻ്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ വർഷമേ പഠിച്ച കാര്യം. ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലായാൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ടാൻജെന്റ് എക്സ് ആക്സിസിന് പാരലല്ല, അപ്പോൾ ടാൻജെന്റിൻ്റെ സ്ലോപ്പ് സീറോ ആവും. ഈ കൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ടാൻജെന്റിൻ്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണെന്ന് അറിയാം, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് സീറോ ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാം. ഗിവൻ കർവ് ഈസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂ മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് വൺ. ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കാണുന്നു. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് മൈനസ് നയൻ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണ്. അപ്പോൾ ത്രീ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് നയൻ എന്ന് കിട്ടും. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. Now, if tangent is parallel to x-axis, tangent x-axis in a parallel aisle, ഏതൊരു ലൈനും എക്സ് ആക്സിസിന് പാരലൽ ആയാൽ അതിൻ്റെ സ്ലോപ്പ് സീറോ ആവും. ഇപ്പോൾ ടാൻജെൻറ്റ് എക്സ് ആക്സിന് പാരലൽ ആയതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ദ ടാൻജെൻറ്റ് സീറോ. സ്ലോപ്പ് ഓഫ് ദ ടാൻജെൻറ്റ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഡി വൈ ബൈ ഡി എക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചു, ത്രീ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് നയൻ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ ത്രീ ഫോമൾ എടുക്കാം, ത്രീ ഇൻറ്റു
എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ. ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. പക്ഷേ അതിനേക്കാൾ എളുപ്പം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് വൺ ആവുന്ന കേസിൽ സോൾവ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻ്റ് ടേമായ മൈനസ് ത്രീയും ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ മൈനസ് ടുവും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ത്രീ കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് ടു കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് കാണുക, അത് മൈനസ് ത്രീയും പ്ലസ് വണ്ണും ആണ്. അതുകൊണ്ട് ഇതിനെ എക്സ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കിട്ടിയാൽ ഏതെങ്കിലും ഒന്ന് സീറോ, അതുകൊണ്ട് ഒന്നുകിൽ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ഓർ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ. എക്സ് വാല്യൂ ആണ് കിട്ടിയത്, പോയിന്റ് ആണ് അറിയേണ്ടത്. പോയിന്റ് അറിയണമെങ്കിൽ വൈ കോർഡിനേറ്റ് കൂടി വേണം. എക്സിന്റെ വാല്യൂ ഈ തന്നിരിക്കുന്ന ഗിവൺ തന്നിരിക്കുന്ന കർവുണ്ടല്ലോ, എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് വൺ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ത്രീ ആകുമ്പോൾ വൈ ഈസ് ഈക്വൽ എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് വൺ എന്നാണ്. ദാറ്റ് ഈസ് ത്രീ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു ത്രീ സ്ക്വയർ മൈനസ് നയൻ ഇൻറ്റു ത്രീ പ്ലസ് വൺ. ത്രീ ക്യൂബ് ട്വൻറ്റി സെവൻ, ഇവിടെ ത്രീ സ്ക്വയർ നയൻ ഇൻറ്റു ത്രീ അതും ട്വൻറ്റി സെവൻ തന്നെ, മൈനസ് നയൻ ഇൻറ്റു ത്രീ അതും ട്വൻറ്റി സെവൻ തന്നെ പ്ലസ് വൺ. അപ്പോൾ ചെയ്യുമ്പോൾ മൈനസ് ട്വൻറ്റി സിക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ത്രീയും വൈ മൈനസ് ട്വൻറ്റി സിക്സും ആദ്യത്തെ പോയിന്റ് കിട്ടി, ത്രീ മൈനസ് ട്വൻറ്റി സിക്സ്. അടുത്ത് എക്സ് മൈനസ് വൺ ആകുമ്പോൾ എക്സിൻ്റെ രണ്ടാമത്തെ വാല്യൂ മൈനസ് വൺ, അത് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുക ഈ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ മൈനസ് വൺ ദ ഹോൾ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് നയൻ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ. മൈനസ് വൺ ദ ഹോൾ ക്യൂബ് മൈനസ് വൺ, മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ വൺ ആണ്, ഇൻറ്റു മൈനസ് ത്രീ ആകും മൈനസ് ത്രീ വരും. മൈനസ് നയൻ ഇൻറ്റു മൈനസ് വൺ ആണത്, പ്ലസ് നയൻ ആവും പ്ലസ് വൺ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് വണ്ണും വൈ സിക്സും അടുത്ത പോയിന്റ് കിട്ടി, മൈനസ് വൺ സിക്സ്. അപ്പോൾ ടാൻജൻറ് സെറ്റ് ത്രീ മൈനസ് ട്വൻറ്റി സിക്സ് ആൻഡ് മൈനസ് വൺ സിക്സ് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം, ഒരു പോയിന്റ് തന്നിട്ട് ഏത് പോയിന്റിലാണ് ടാൻജൻറ് എക്സ് ആക്സിസിന് പാരലൽ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഏത് ലൈനും എക്സ് ആക്സിസിന് പാരലൽ ആവണമെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് സീറോ ആവണം. അപ്പോൾ ടാൻജൻറ് എക്സ് ആക്സിസിന് പാരലൽ ആവണമെങ്കിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് സീറോ ആവണം. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ ആവണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് തന്നാൽ ഇതുപോലെ ചെയ്യുന്ന, സ്ലോപ്പ് ഒരു പർട്ടിക്കുലർ വാല്യൂ തരുമ്പോഴും ഇതുപോലെ ചെയ്ത് സ്ലോപ്പ് ത്രീ എന്തെന്നാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ത്രീ. ഇങ്ങനെ ഇതുപോലെയാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു വൺ അറ്റ് വിച്ച് ടാൻജൻറ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇതുപോലെ തന്നെ ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ് സീറോ ഡി വൈ ബൈ ഡി എക്സ് സീറോ. അപ്പോൾ തന്നിരിക്കുന്ന കർവ് എക്സ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു വൺ. ഡി വൈ ബൈ ഡി എക്സ് കാണാനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ്. അപ്പോൾ ടു എക്സ് ബൈ ഫോർ പ്ലസ് വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് ആണ്. അപ്പം ടു വൈ ബൈ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും. അപ്പോൾ വൈ സ്ക്വയർ ഫംഗ്ഷൻ ഓഫ് വൈ ആയതുകൊണ്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൂടി വേണം. ഈക്വൽ ടു സീറോ. ഇവിടെ ടൂവും ഫോറും ഇട്ട് ക്യാൻസൽ ചെയ്യുന്നു. എക്സ് ബൈ ടു പ്ലസ് ടു വൈ ബൈ ട്വൻറ്റി ഫൈവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ. ഇത് ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ടു വൈ ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ ടു. കോസ് മൾട്ടിപ്ലൈ ആകുമ്പോൾ ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ബൈ ടു. ഈ ടു വൈ ഇൻറ്റു ഡിവൈഡ് ചെയ്യുന്നു, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ബൈ ഫോർ വൈ എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് കിട്ടി മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ബൈ ഫോർ വൈ. ഇനി നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഇഫ് ടാൻജൻറ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഇസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എന്താ ഡി വൈ ബൈ ഡി എക്സ്? മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ബൈ മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ബൈ ഫോർ വൈ. അപ്പോൾ നമുക്ക് മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ബൈ ഫോർ വൈ ഈക്വൽ ടു സീറോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ട്വൻറ്റി ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എക്സ് സീറോ എന്ന് കിട്ടി. ഈ കിട്ടിയ എക്സ് സീറോയുടെ വാല്യൂ എടുത്ത് നമ്മുടെ തന്നിരിക്കുന്ന കർവ്, കർവ് എലിപ്സ് ആണല്ലോ, എക്സ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു വൺ, അതിലേക്ക് എക്സ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ സീറോ സ്ക്വയർ ബൈ ഫോർ പ്ലസ് വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു വൺ. സീറോ സ്ക്വയർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. സീറോ പ്ലസ് വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ്, വൈ സ്ക്വയർ ബൈ ട്വൻറ്റി ഫൈവ് കിട്ടും ഈക്വൽ ടു വൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ്, ദൻ വൈ ഈസ് ഈക്വൽ റൂട്ട് ട്വൻറ്റി ഫൈവ് കിട്ടും. ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ഫൈവ്. അപ്പോൾ എക്സ് സീറോ എടുത്തപ്പോൾ വൈ പ്ലസ് ഓർ മൈനസ് ഫൈവ്. അപ്പോൾ നമുക്ക് കിട്ടി ടാൻജൻറ്റ് പാരലൽ ആവുന്ന പോയിന്റുകൾ. Tangents are parallel to x-axis at the points 0, 5 and 0, minus 5. 0, 5 വിലും 0, minus 5 വിലുമാണ് ടാൻജൻറ് x-axisന് parallel ആവുന്നത് എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന സെക്ഷൻ അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ്, ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ടാൻജൻസ് ആൻഡ് നോർമൽസ്. അടുത്തൊരു സെക്ഷൻ കൂടിയുണ്ട്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ, അതോടുകൂടി ഈ ചാപ്റ്റർ പൂർണ്ണമാകുന്നതാണ്. ഓക്കെ.